നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആറും അഞ്ചുമാണ്. ആറിലെ ഫസ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, മെഡീവൽ ഇന്ത്യ ദ സെന്റേഴ്സ് ഓഫ് പവർ. അപ്പം എൻ്റെ സ്ട്രെസ് ചെയ്യേണ്ടത് അധികാര കേന്ദ്രങ്ങൾ, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, ആ അധികാര കേന്ദ്രമാണ് സ്ട്രെസ് ചെയ്യേണ്ടത്. കാരണം മെഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ നമ്മൾ ഹയർ ക്ലാസ്സസിൽ 10-ലും 9-ലും 8-ലും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പിന്നീട് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഓരോരോ പ്ലേ ലിസ്റ്റുകളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയോജനം, ഇനി സോഷ്യൽ സയൻസിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇനിയിപ്പം മെഡീവൽ ഇന്ത്യ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ മോഡേൺ ഇന്ത്യ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. ഇനിയിപ്പം ഏൻഷ്യൻ്റ് ഇന്ത്യ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനായിട്ടൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം, അത് ചെക്ക് ചെയ്താൽ മതിയാവും. വേറെ എന്തെങ്കിലുമൊക്കെ പ്ലേ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അധികാര കേന്ദ്രങ്ങൾ, അതിനെ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പം ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തേക്കാണ്. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കില്ല, പക്ഷേ ഇവിടെ നിന്ന് 4 ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് പോലും. കൂട്ടുകാരെ, ഞാൻ യമുന നദി എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് ഞാൻ. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം. ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. ഈ ഒരു പാരഗ്രാഫിലെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കും. അതായത് യമുനോത്രിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട് യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ എവിടെ നിന്നാണ്? യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. അപ്പൊ കണ്ടില്ലേ, ഈ ഒരൊറ്റ പാരഗ്രാഫിൽ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 7 വരെയല്ല, 5 വരെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കണ്ടന്റേ ഉള്ളൂ, 10, 9, 8 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കാര്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോവാം. അതുപോലെ ഇനി പറയാൻ പോകുന്നത് കണ്ടോണം, അതായത് കുത്തബ് മിനാർ, മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, അതുപോലെ ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ് എന്നിങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഡൽഹിയെ പറ്റിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്ന കുത്തബ് മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാറുണ്ട്, എവിടെയാണ്? ഡൽഹിയിലാണ്. ചെങ്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാറുണ്ട്, ഡൽഹിയിലാണ്. ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭവും അതുപോലെ തന്നെ ജുമാ മസ്ജിദ്, ഫേമസ് ആയിട്ടുള്ള ഒരു ജുമാ മസ്ജിദും ഡൽഹിയിലുണ്ട്. മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം അതെവിടെയാണ്? അതും ആക്ച്വലി ഡൽഹിയിൽ തന്നെയാണ്. അപ്പം ഇന്ന ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തെ പ്രത്യേകത എടുത്തിട്ട് അത് ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയാലോ, നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഡൽഹിയെ പറ്റിയാണ്. കോമൺ എറ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിലെ പൊതുവെ മധ്യകാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 7 നൂറ്റാണ്ട് മുതൽ ആണ് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഡൽഹി പല പല രാജാക്കന്മാരുടെയും ഭരണ കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞു. ചുമ്മാതല്ല, അതിന് ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഡൽഹി, ഈ രാജാക്കന്മാരെല്ലാം തന്നെ അവരുടെ ഭരണ കേന്ദ്രമായിട്ട് ഡൽഹി തിരഞ്ഞെടുത്തത്. ഇവിടെ നോക്കുക, ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റാണ് ഡൽഹി എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ ആരവല്ലി പർവ്വതനിരയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫലഭൂയിഷ്ഠമല്ല, മലയാളത്തിൽ ചോദിക്കാറുണ്ട് ഫലഭൂയിഷ്ഠം എന്നാണ് പറയുക, ഫലഭൂയിഷ്ഠമായിട്ടുള്ള സിന്ധു ഗംഗ സമതലമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു ഗംഗ സമതലം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആരവല്ലിയുണ്ട്, അതുപോലെ തന്നെ യമുന നദിയുണ്ട്. ഇതൊക്കെയാണ് ഈ ഡൽഹിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ പറഞ്ഞ ആരവല്ലി പർവ്വതനിരം ഒരു നാച്ചുറൽ കോട്ടയായിട്ട് വർക്ക് ചെയ്യും. അതായത് രാജാക്കന്മാർക്കും വേണ്ടുന്ന സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ യമുന നദിയിൽ കൂടെ ജലസേചന സൗകര്യവും അതുപോലെ തന്നെ ജലഗതാഗതവും ഈസി ആയിട്ട് നടക്കും. അതുപോലെ തന്നെ ഇവിടെ വളരെയധികം ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ്, ഇവിടെ കൃഷി നല്ല രീതിയിൽ നടക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കാശും കിട്ടും. ജനങ്ങളുടേതാണല്ലോ, ഒരു എല്ലാ രാജാക്കന്മാരും ജനങ്ങളുടെ നിന്ന് ടാക്സ് മേടിച്ചിരുന്നു. അതായത് ഇവിടെ ജനങ്ങൾക്കെല്ലാം പണിയുണ്ട്, കൃഷിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് കാശ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഭരണത്തിന് വേണ്ടുന്ന പണം കിട്ടും. അങ്ങനെയുള്ള പ്രത്യേകത കൊണ്ട് ഡൽഹിയായിരുന്നു മാറി മാറി വന്ന രാജാക്കന്മാരെല്ലാം തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ആരവല്ലി പർവ്വതനിരയുണ്ട്, ഇവിടെ നിന്ന് കല്ലുകൾ സുലഭമായിട്ട് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന കോട്ടകളും കെട്ടിടങ്ങളും ഒക്കെ പണിയാൻ വേണ്ടിയും അത് സഹായിച്ചു. അതുകൊണ്ടൊക്കെയാണ് ഇവർ
ഡൽഹി തിരഞ്ഞെടുത്തിരുന്നത്? ഭരണ അധികാര കേന്ദ്രങ്ങളായിട്ട്. ഓക്കെ, ഇനിയിപ്പോ കോമണറ 8ാം നൂറ്റാണ്ടിലാണ് രജപുത്ര വിഭാഗത്തിലെ തൊമര രാജാക്കന്മാരെ ആദ്യമായിട്ട് ഡൽഹിയിൽ അധികാരത്തിൽ എത്തുന്നത്. അപ്പം ഡൽഹിയിൽ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയത് തൊമര രാജാക്കന്മാരാണ്. 8ാം നൂറ്റാണ്ടിലാണ് ഡൽഹി. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഏറ്റവും ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ രാജവംശം ഏതാണ്, ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താന്മാരൊന്നുമല്ല, എന്താണ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്? ആരാണ്? തൊമര രാജാക്കന്മാരാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേര് ദില്ലിക എന്ന പേരിലാണ്. തൊമര രാജാക്കന്മാരെ തുടർന്നിട്ട് ചൗഹാൻ രാജവംശമാണ് ഡൽഹി ഭരിച്ചത്. അപ്പം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും ആദ്യം ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് ആരാണ്? തൊമര രാജാക്കന്മാർ. അതിനുശേഷം വന്നത് ചൗഹാൻമാരാണ് അധികാരത്തിൽ വന്നത്. ഈ ചൗഹാൻ വംശത്തിലെ ഏറ്റവും പ്രബലനായ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഇവർ രണ്ടുപേരും, ഈ തൊമര രാജാക്കന്മാരും അതുപോലെ തന്നെ ചൗഹാൻമാരും രജപുത്രന്മാരായിരുന്നു. എന്താണ് രജപുത്രന്മാർ? അതായത് മധ്യേന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു രജപുത്രന്മാർ. ക്ഷത്രിയ വിഭാഗം എന്ന് പറഞ്ഞാൽ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകളാണ് ക്ഷത്രിയർ. അപ്പം ക്ഷത്രിയ രാജവംശത്തിൽ പെട്ടവരായിരുന്നു തൊമര രാജാക്കന്മാരും ചൗഹാൻമാരും. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാൻമാരും. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. തൊമരന്മാരും ചൗഹാൻമാരും രജപുത്രന്മാരായിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് സുൽത്താൻ കാലഘട്ടം ആരംഭിക്കുന്നത്. ആദ്യം രജപുത്ര, ശേഷമാണ് സുൽത്താൻമാർ, സുൽത്താൻമാർക്ക് ശേഷമാണ് മുഗളന്മാർ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇത് പറയും. അപ്പം പൃഥ്വിരാജ് ചൗഹാൻ, ഇദ്ദേഹത്തെ കീഴടക്കി ഘോറി, മുഹമ്മദ് ഡൽഹിയിൽ, അങ്ങനെ മുഹമ്മദ് ഗോറി ഈ പറഞ്ഞ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുകയും ഡൽഹിയിലെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്. ഘോറി മുഹമ്മദിന്റെ മരണത്തിന് ശേഷം 1206 കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമായി ഭരണം ആരംഭിച്ചു. അങ്ങനെയാണ് അടിമ വംശത്തിന് അവിടെ അടിക്കല്ല് പാകുന്നത് അല്ലെ. അങ്ങനെയാണ് അടിമവംശം തുടങ്ങുന്നത്. കുത്തബ്ദീൻ ഐബക്കാണ് അടിമവംശം, അല്ലാന്നുണ്ടെങ്കിൽ സുൽത്താനേറ്റ് കാലഘട്ടം തുടങ്ങി വെക്കുന്നത് കുത്തബ്ദീൻ ഐബക്കാണ്. ഇദ്ദേഹം ആരായിരുന്നു? മുഹമ്മദ് ഗോറിയുടെ സേനാ നായകനായിരുന്നു ഇദ്ദേഹം, കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്കിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് അടിമവംശ സ്ഥാപകൻ അഥവാ മംലൂക്ക് വംശം എന്ന് പറയും. അടിമവംശം എന്ന് ചോദിക്കും, അതുപോലെ തന്നെ മംലൂക്ക് വംശം എന്ന് ചോദിക്കും. ഇതിലേത് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ സ്ഥാപകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. ഇദ്ദേഹം ആരുടെ സേനാ നായകനായിരുന്നു? ഇദ്ദേഹം മുഹമ്മദ് ഗോറിയുടെ സേനാ നായകനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ഗോറി, അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലമാണ് ഘോറി എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും. പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചത് മുഹമ്മദ് ഗോറിയാണ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ രജപുത്ര രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അതും ചോദിക്കാറുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ മുഹമ്മദ് ഗോറി അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കുത്തബ്ദീൻ ഐബക്ക് ഭരണം ഏറ്റെടുക്കുന്നു, അഥവാ മംലൂക്ക് വംശം അടിമ വംശത്തിന് തുടക്കം കുറിക്കുന്നു. മംലൂക്ക് വംശത്തെ തുടർന്നിട്ട് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. കോമണറ 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനം ആക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും ഈ കാലം സുൽത്താനേറ്റ് കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. അപ്പം ഇതാണ് ആ 5 രാജവംശങ്ങൾ: മംലൂക്ക് വംശം അഥവാ അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഈ 3 രാജവംശമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം പവർ ഉണ്ടായിരുന്നത്. ഈ 2 രാജവംശം അത്യാവശ്യം വീക്കായിരുന്നു. ഇവർ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. സയ്യിദ് വംശവും ലോധി വംശവും പ്രബലർ ആയിരുന്നത് മംലൂക്ക്, ഖിൽജി, തുഗ്ലക്ക് വംശമാണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കാര്യങ്ങൾ ചോദിക്കും. കുത്തബ്ദീൻ ഐബക്ക് ഏത് വംശമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമ വംശമായിരുന്നു. ഇൽത്തുമിഷ് ഏത് വംശമായിരുന്നു? അടിമ വംശമായിരുന്നു. ബാൽബൻ ഏതായിരുന്നു? ബാൽബനും അടിമ വംശമായിരുന്നു. അപ്പം പ്രധാനികളാണ്, അടിമ വംശത്തിലെ പ്രധാനികളായിട്ടുള്ള രാജാക്കന്മാർ ആരൊക്കെയാണ്? കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. അതുപോലെ തന്നെ ഇൽത്തുമിഷിനെ പറ്റി ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ.
അധികാരത്തിൽ വരുന്ന ഡൽഹി ഭരിക്കുന്ന ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഡൽഹി ഭരിക്കുന്ന ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ ഇൽത്തുമിഷിന്റെ പുത്രിയായിരുന്നു അതും ചോദിക്കാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സുൽത്താന റസിയ ആരുടെ പുത്രിയാണ് ഇൽത്തുമിഷിന്റെ പുത്രിയാണ് സുൽത്താന റസിയ ഖിൽജി വംശം അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു അതിൽ പ്രബലൻ ആയിട്ടുള്ള രാജാവ് അതുപോലെ തുഗ്ലക്ക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക്കും അതുപോലെ തന്നെ ഫുറാഷാ തുഗ്ലക്കും ഇതൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് സെയ്ദ് വംശം ലോധി വംശമൊക്കെ വരുന്നത് സെയ്ദ് വംശത്തിൻ്റെ അകത്ത് അത്യാവശ്യം പ്രബലൻ ആയിട്ടുള്ള രാജാവാണ് ഖൈസർ ഖാൻ അതുപോലെ തന്നെ ലോധി വംശത്തിൽ ഇബ്രാഹിം ലോധി ഈ ഇബ്രാഹിം ലോധി പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബറുമായിട്ട് പരാജയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് പിന്നീട് മുഗളന്മാർ ഭരണത്തിലേക്ക് വരുന്നത് 1526 അത് നമ്മൾ നോക്കും ഇപ്പൊ തന്നെ നോക്കും ഓക്കെ കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു അദ്ദേഹം മുൾട്ടാന് ലാഹോർ ബംഗാൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് മുൾട്ടാന് ലാഹോർ ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി അതുപോലെ തന്നെ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി അതിന്റെ പേരാണ് തങ്ക എന്നും ജിറ്റൽ എന്നും ഈ കാണിച്ചിരിക്കുന്നതാണ് തങ്ക അതുപോലെ തന്നെ ജിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് തങ്കയുമുണ്ട് ജിറ്റലുണ്ട് തങ്ക എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് തങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ നാണയമല്ല അത് സിൽവർ നാണയമാണ് തങ്ക എന്ന നാണയം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് തങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളി കൊണ്ടാണ് അതുപോലെ തന്നെ ജിറ്റൽ എന്ന് പറയുന്ന നാണയം ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇൽത്തുമിഷ് ആണ് ജിത്തൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്പ് കൊണ്ടാണ് ജിത്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൽത്തുമിഷ് ആണ് ഏകീകൃത നാണയ വ്യവസ്ഥ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇൽത്തുമിഷ് ആണ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ സുൽത്താന റസിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു ഡൽഹി സുൽത്താനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ ഇത് അവസാനം ചില പ്രമുഖന്മാരെതിരായി അതോടുകൂടി സുൽത്താന റസിയക്ക് അധികാരം നഷ്ടപ്പെട്ടു മുമ്പേ പറഞ്ഞില്ലേ മുൾട്ടാണ ലാഹോർ ബംഗാൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഇൽത്തുമിഷ് അദ്ദേഹത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ വ്യാപിപ്പിച്ചു ഈ മുൾട്ടാണും ലാഹോറും ഒക്കെ എവിടെയാണ് ഇതൊക്കെ പാകിസ്ഥാനിലാണ് ഓക്കെ അതിനുശേഷം മംലുക്ക് വംശത്തെ തുടർന്നിട്ട് അധികാരത്തിലെത്തിയത് ഖിൽജി വംശമായിരുന്നു ഖിൽജി വംശം അതിൻ്റെ അകത്ത് പ്രധാനിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലാവുന്നത് ഇദ്ദേഹം ഈ ആരോപ്പ് കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സൈനിക നീക്കങ്ങളാണ് ഇദ്ദേഹം എന്താണ് മുൾട്ടാനും ലാഹോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അധികാര കേന്ദ്രങ്ങളെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്നീട് സൗത്ത് ഇന്ത്യയിലേക്കും ഇദ്ദേഹത്തിന്റെ ഭരണം വ്യാപിപ്പിച്ചു കേരളം അതുപോലെ തന്നെ തമിഴ്നാടിന്റെ കുറച്ച് ഭാഗവും മാറി നിന്നിട്ടുണ്ട് ഇദ്ദേഹം ആദ്യം കീഴടക്കിയത് ഗുജറാത്ത് ആയിരുന്നു ഗുജറാത്ത് കീഴടക്കാൻ വേണ്ടി കാരണമുണ്ട് ഗുജറാത്ത് കീഴടക്കിയതോടുകൂടി ഇറാഖുമായിട്ടുള്ള കര സമുദ്രം വഴിയുള്ള വാണിജ്യം ഇദ്ദേഹത്തിന് എളുപ്പമാവുകയും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇറാഖിൽ നിന്ന് ഒരുപാട് കുതിരകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ സൈന്യത്തെ ബലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുള്ള കുതിരകളടങ്ങുന്ന സൈന്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹം സൗത്ത് ഇന്ത്യ മുഴുവൻ ഇദ്ദേഹം കീഴടക്കുന്നുണ്ട് അതാ പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത് കീഴടക്കിയതോടുകൂടി തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി ഇറാഖിൽ നിന്ന് തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആർക്ക് കഴിഞ്ഞു അലാവുദ്ദീൻ ഖിൽജിക്ക് കഴിഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി ഈ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ഉള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖിൽജി തന്റെ നിയന്ത്രണത്തിലാക്കി അപ്പം ഇൽത്തുമിഷിനെ കാട്ടിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലിപ്പമുള്ളതാക്കി തീർത്തു ആര് അലാവുദ്ദീൻ ഖിൽജി ഖിൽജി വംശത്തെ തുടർന്നിട്ട് വരുന്നതാണ് തുഗ്ലക്ക് വംശം ഇതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കേട്ടിട്ടുള്ള ആളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നു ആ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു പക്ഷെ പല കാര്യങ്ങളും മണ്ടത്തരമായിട്ടാണ് പിന്നീട് ഭവിച്ചത് ഇദ്ദേഹം ഡൽഹി ചോദിക്കാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയത് ആരാണെന്നുള്ള കാര്യം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ദേവഗിരിക്ക് ഇദ്ദേഹം വേറൊരു പേരിടുകയും ചെയ്തു അതിന്റെ പേരാണ് ദൗലത്താബാദ് ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്താണ് ചെയ്തത് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ അധികാര കേന്ദ്രം ഡൽഹിയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി ദേവഗിരിയിലേക്ക് മാറ്റി എന്നിട്ട് അതിന് ദൗലത്താബാദ് എന്നും പേരിട്ടു ഇദ്ദേഹം നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് സാമ്രാജ്യം എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതിന് മുമ്പേ വന്ന രാജാക്കന്മാരെ വികസിപ്പിച്ചു വെച്ചേക്കാണ് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്കൊന്നും ഇദ്ദേഹത്തിന്റെ
ഭരണകാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നേരിട്ട് മേൽനോട്ടം വഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നേരിട്ട് മേൽനോട്ടം ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഇങ്ങോട്ട് മാറ്റുന്നത്, അധികാര കേന്ദ്രം ഇങ്ങോട്ട് മാറ്റുന്നത്. പക്ഷേ അതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള കുറേയധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം അത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം ഡൽഹിയിലേക്ക് വീണ്ടും തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ അധികാര കേന്ദ്രം മാറ്റുന്നുണ്ട്. ഈ ദൗലത്താബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഹൈദരാബാദ് ആ ഒരു ഭാഗത്തൊക്കെ വരുന്ന സ്ഥലമാണ്, ആന്ധ്രാപ്രദേശ് ആ ഒരു ഭാഗത്ത് വരുന്ന സ്ഥലമാണ്, മധ്യ ഇന്ത്യയോടു കൂടി ആ ഒരു ഭാഗത്ത് വരുന്ന സ്ഥലമാണ് ദൗലത്താബാദ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻസ് വരച്ചു പോവുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം ഇദ്ദേഹം ഡൽഹിയിലേക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ അധികാര കേന്ദ്രം മാറ്റുന്നുണ്ട്. ഇങ്ങനെ കുറച്ചധികം മണ്ടത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ മണ്ടത്തരമായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികൾ മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ആ ഒരു പ്രയോഗം പോലും വന്നത്. പിന്നീട് സയ്യിദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു. തുഗ്ലക്ക് വംശത്തിന് ശേഷം സുൽത്താനേറ്റ് ഭരണം ക്ഷയിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് പേരേ ഉള്ളൂ നല്ല വ്യക്തമായിട്ടുള്ള ഭരണങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് മംലുക്ക് വംശം അഥവാ അടിമ വംശം, ഖിൽജി വംശം, അതുപോലെ തന്നെ തുഗ്ലക്ക് വംശം. സയ്യിദിൻ്റെ അകത്ത് സയ്യിദ് വംശത്തിലെ അത്യാവശ്യം നല്ലൊരു രാജാവായിരുന്നു ഖൈസർ ഖാനും, അതുപോലെ തന്നെ ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധി ബാബറുമായിട്ട് പരാജയപ്പെടുന്നുണ്ട്. അതായത് 1526 ഏപ്രിൽ 26 അന്നാണ് പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പാനിപ്പത്ത് യുദ്ധം നടന്നത് എന്നാണ്. 1526 ഏപ്രിൽ 26 പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. ബാബറുമായിട്ടാണ് ഇബ്രാഹിം ലോധി തോൽക്കുന്നത്. തോൽക്കാനായിട്ട് കാരണമുണ്ട്. കാരണം ബാബറിന്റെ കയ്യിൽ പീരങ്കി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെടിമരുന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തിന് അധികം നേരമൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ ബാബർ സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിന് അവസാനം കുറിക്കുകയും അതുപോലെ തന്നെ മുഗൾ ഭരണം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ അടിത്തറപ്പാവുകയും ചെയ്തു. അപ്പം ഡേറ്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. 1526 ഏപ്രിൽ 26 പാനിപ്പത്ത് യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? എബ്രഹാം ലോധിയും അതുപോലെ തന്നെ ബാബറും തമ്മിൽ. ജയിച്ചതാരാണ്? ബാബറാണ് ജയിച്ചത്. മുഗൾ വംശസ്ഥാപകൻ ആരാണ്? മുഗൾ വംശസ്ഥാപകൻ ബാബറാണ്. ഇദ്ദേഹം എവിടുത്തെ രാജാവായിരുന്നു? ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്നു. അതിനുശേഷം ബാബറിന് ശേഷം അധികാരത്തിൽ വരുന്ന ആളാണ് ഹുമയൂൺ. ഹുമയൂണിന് ശേഷം അക്ബർ. മൂന്നാമതായിട്ട് വന്ന ആളാണ് നമ്മുടെ ആര്? അക്ബർ. അക്ബർ ആണല്ലോ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അതിനുശേഷം ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഔറംഗസേബാണ് ഏറ്റവും അവസാനത്തെ മുഗൾ ഭരണാധികാരി, പ്രബലനായിട്ടുള്ള ഭരണാധികാരി. അതിനുശേഷമുണ്ട് ബഹദൂർ ഷാ രണ്ടാമനാണ് ഏറ്റവും അവസാനം. എന്നാൽ പോലും അത്യാവശ്യം നല്ല ഭരണം കാഴ്ചവെച്ച ആൾ ഔറംഗസേബാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു സാമ്രാജ്യം ഒരുപാട് വ്യാപിക്കുന്നതും, ഇന്ത്യൻ സാമ്രാജ്യം ഒരുപാട് വ്യാപിക്കുന്നതും മുഗൾ ഭരണത്തിനാണല്ലേ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത്, ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ബാബർ തുടക്കം കുറിച്ച് മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിന് അക്ബറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം. ഇതൊക്കെ നമ്മൾ 10-ാം ക്ലാസ്സിൽ കണ്ടതാണ്, മാൻസബ്ദാരി എന്തൊക്കെയാണെന്നുള്ള കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ സമ്പ്രദായത്തിൽ. ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്തുവാൻ വേണ്ടി ബാധ്യസ്ഥരായിരുന്നു. വെറും 10 മുതൽ 30,000 വരെ കുതിരകളെ കീപ്പ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. വീണ്ടും പറയുന്നില്ല, 10-ാം ക്ലാസ്സിലെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 10-ലോ 9-ലോ 9-ലോ ഒക്കെ ഉണ്ട് ഈ കാര്യങ്ങൾ. ആ ഒരു വീഡിയോസ് നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ രാജ മാൻസിംഗ്, രാജ തോർമാൾ, ബീർബല്, രാജ ജയ്സിംഗ് തുടങ്ങിയ മുഗൾ ഭരണത്തിന്റെ പ്രധാന പദവികൾ വഹിച്ചിരുന്നത് രജപുത്രന്മാരായിരുന്നു. അങ്ങനെ കുറച്ച് ഈ അഫ്ഗാനികളെ മാത്രമല്ല, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്ന ആൾക്കാരെ മാത്രമല്ല, രജപുത്രന്മാരെയും ഈ പറഞ്ഞ അക്ബർ ഉയർന്ന സ്ഥാനങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അതായത് എന്താ പറയുക, ഒരു മത സൗഹാർദ്ദം കീപ്പ് ചെയ്യാനായിട്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു മതം പോലും ഇദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാപിച്ചു. എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു മതമാണ്, അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് ഇതിനെപ്പറ്റി. ഓക്കെ, അപ്പം നോക്കിയാൽ ഇവിടെ ബാബറാണ് 1526 മുതൽ 1530 വരെ ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് ഇന്ത്യ ഭരിക്കുന്നത്. 1526 മുതൽ 1530 വരെ വെറും 4 കൊല്ലമേ ഭരിച്ചുള്ളൂ. അതിനുശേഷം ഹുമയൂൺ വന്നു. ഹുമയൂൺ വന്നിട്ട് ഹുമയൂണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹുമയൂണ് 30 മുതൽ 40 വരെ
ആറ് കൊല്ലം ഭരിച്ചു. പിന്നീട് അവസാനം ഒരു കൊല്ലമാണ് ഇദ്ദേഹം ഭരിക്കുന്നത്. ഉമേണ 1530 മുതൽ 1540 വരെ. ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷേർഷാ സൂരി എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ്, ഇദ്ദേഹം ഹുമയോണെ തോൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഹുമയോണ് തിരിച്ചെടുക്കുന്നുണ്ട്. ഡൽഹി സെൻട്രൽ ഇദ്ദേഹം തിരിച്ചെടുക്കുന്നുണ്ട്. 15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് തിരിച്ചെടുക്കുന്നത്. അതാദ്യം പറയാം. അതായത് 1540 മുതൽ 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത് സൂർ വംശത്തിലെ ഷേർഷാ സൂരി ആയിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയോണെ പരാജയപ്പെടുത്തി അദ്ദേഹം അധികാരത്തിലെത്തി. അതുപോലെ ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് 1555 ഹുമയോൺ ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിച്ചു. ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അധികാരം ഇദ്ദേഹം 15 കൊല്ലത്തിന് ശേഷം തിരിച്ചു പിടിക്കുന്നുണ്ട്. അപ്പം 1530 മുതൽ 1540 വരെയും, അതുപോലെ തന്നെ 1555 മുതൽ 1556 വരെയും ഒരു കൊല്ലം, അവസാനത്തെ ഒരു കൊല്ലവും ഹുമയോണ് ഭരിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അധികാരത്തിൽ വന്ന ആളാണ് അക്ബർ. അക്ബർ വളരെ ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരിയാണ് അക്ബർ. അതിനുശേഷം ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരുടെ ഓർഡറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അക്ബറിന് ശേഷം അധികാരത്തിൽ വന്ന ആരാണ് ജഹാംഗീർ, അല്ലെങ്കിൽ ജഹാംഗീറിന് ശേഷം അധികാരത്തിൽ വന്ന ആരാണ് ഷാജഹാൻ, ഈ ഒരു ഓർഡറുകൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കാലഘട്ടങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. 1526 മുതൽ 30 വരെ, അതുപോലെ തന്നെ 1555 മുതൽ 1556 വരെ അവസാനം ഹുമയോണ് ഒരു കൊല്ലം. അതിനുശേഷം ശരി, ഇങ്ങനെ ഓർത്താലും മതി, 1530 മുതൽ 1556 വരെ ഹുമയോൺ. ഇടയ്ക്കത്തെ ഒരു 15 കൊല്ലത്തിൻ്റെ കാര്യം ഓർത്തോണം. അതുപോലെ അക്ബർ 56 മുതൽ 605 വരെ, ജഹാംഗീർ 605 മുതൽ 627 വരെ, ഷാജഹാന് 627 മുതൽ 658 വരെ, ഔറംഗസേബാണ് ഏറ്റവും അവസാനം ഭരിക്കുന്നത് 658 മുതൽ 707 വരെ. അതുപോലെ അക്ബറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അക്ബർ നാമ. അതുപോലെ ഐനി അക്ബറി. അക്ബർ നാമ രചിച്ചത് ആരാണ് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അക്ബർ നാമ രചിച്ചത് അക്ബറിന്റെ തന്നെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബ്ദുൽ ഫസലാണ്. അക്ബറിനെ പറ്റി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്ബർ നാമയും അതുപോലെ തന്നെ ഐനി അക്ബറിയും. ചോദിക്കാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അക്ബർ നാമ രചിച്ചത് ആരാണെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അക്ബർ നാമ രചിച്ചത് അക്ബറിന്റെ തന്നെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അബ്ദുൽ ഫസലാണ് അക്ബർ നാമ രചിച്ചത്. ഇതിന് ശരിക്കും മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിലെ മൂന്നാമത്തെ ഭാഗമാണ് ഐനി അക്ബറി എന്നറിയപ്പെടുന്നത്. അക്ബറിന്റെ ഭരണ സംവിധാനങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് എന്ത്? ഐനി അക്ബറി. അപ്പോൾ ഓർക്കുക, അക്ബർ നാമയ്ക്കകത്ത് മൂന്നാമത്തെ പാട്ടാണ് ഐനി അക്ബറി. ഐനി അക്ബറിക്കകത്ത് എന്താ പറയുന്നത്? അക്ബറിന്റെ ഭരണ സംവിധാനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഒന്ന് രണ്ട് പാട്ട് എന്താണ്? ഒന്നാമത്തെ പാട്ടിൻ്റെ അകത്ത് പറയുന്നത് അക്ബറിന് മുമ്പുള്ള രാജാക്കന്മാരെ പറ്റിയും, രണ്ടാമത്തേതിൻ്റെ അകത്ത് പറയുന്നത് അക്ബറിന്റെ ഭരണകാലഘട്ടത്തെ പറ്റിയുമാണ് പറയുന്നത്. ഒന്നിൻ്റെ അകത്ത് പറയുന്നത് അക്ബറിന് മുമ്പേ ഉള്ള കാര്യവും, രണ്ടാമത്തേത് പറയുന്നത് അക്ബറിന്റെ ഭരണകാലഘട്ടത്തെയും, അതുപോലെ തന്നെ മൂന്നാമത്തേത്, അതായത് ഐനി അക്ബറിക്കകത്ത് പറയുന്നത് അക്ബറിന്റെ ഭരണ സംവിധാനത്തെയുമാണ് പറഞ്ഞത്. അപ്പം ഇതായിരുന്നു അക്ബറിന്റെ സാമ്രാജ്യം. ഈ കാണുന്നതാണ് അക്ബറിന്റെ സാമ്രാജ്യം. ഗുജറാത്ത്, മാൾവ, മുൾട്ടാൻ, കാബൂൾ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. കാബൂൾ, കാശ്മീർ, ബീഹാർ, ബംഗാൾ, ഇതായിരുന്നു അക്ബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം ഏകദേശം 50 വർഷത്തോളം ഇദ്ദേഹം ഭരണം നടത്തി. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. എങ്കിലും 1857 വരെ ആ ഒരു സാമ്രാജ്യം, അല്ലെങ്കിൽ ആ ഒരു രാജവംശം നിലനിന്നു. ഇതാണ് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലെ ഇന്ത്യ. നോക്കുക, ഏകദേശം മുഴുവനുണ്ട് ഇന്ത്യ, പാകിസ്ഥാൻ മുഴുവനുണ്ട് ഇദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഏകദേശം 50 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചിരുന്നു. ബഹദൂർഷാ രണ്ടാമനായിരുന്നു ഏറ്റവും അവസാനത്തെ രാജാവ്. ഏറ്റവും അവസാനത്തെ മുഗൾ രാജാവ് ആരായിരുന്നു? ബഹദൂർഷാ രണ്ടാമനായിരുന്നു. അദ്ദേഹം 1857 വരെ ഇന്ത്യ ഭരിച്ചിരുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പം ദക്ഷിണേന്ത്യയിലെ കാര്യങ്ങൾ നോക്കാം. ദക്ഷിണേന്ത്യയിലും അതുപോലെ തന്നെ പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. അതായത് രാജ്യം, പ്രധാനമായിട്ടും മൂന്ന് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ചോളരാജ്യം, വിജയനഗരം, അതുപോലെ ബാമിനി. ഇവരായിരുന്നു ഈ മൂന്ന് രാജവംശമായിരുന്നു ദക്ഷിണ ഇന്ത്യ ഭരിച്ചിരുന്നത്. അതുപോലെ
Maratha, Maratha and Rambataka number Bombay Kulpana Salam, Bombay Puneke, Abadam Parishirinada, Adana Paschima India, Adana Paschima Indian over the Shin Alamanical, Maratha Rajam Shamana, Paschima India, Burchikinada, Maratha Rajam Shamana. Etumatana, Dixon India, Etumatana, Chola Raj, Chola Mada Bateka, Ibera, Umbada, Nutando Gudiana, Chola Umsum, Prabala Maya, Raja Raja Cholanum, Adola Raji and Chola Marna Prathana, Chola Barna the Garilla, Sakta Maya Navika Padre, Navika Padre, Ibera Pateka. Ibera Swadina, Malaysia, Indonesia, Turing and Divu Lakum, Yabishirum, India Matramala, Irbaka Matramala, India, Sri Lanka, Malaysia, there the Kadal, other. ശക്തമായ നാവിക പട ഇവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞ ദ്വീപ സമൂഹങ്ങളും ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇവരുടെ അധികാര കേന്ദ്രങ്ങൾ ആയിരുന്നു അപ്പോൾ അതാണ് ചോള രാജ്യം ഇന്നത്തെ പ്രബലൻ ആരായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഇവർ രണ്ടുപേരെയും പറ്റി നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ അറിയപ്പെടുന്നത് ഗംഗൈകൊണ്ട ചോളൻ എന്നുപോലുമാണ് ഒരാൾ അറിയപ്പെടുന്നത് അല്ലേ അതുപോലെ കോമൺ എറ 14ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകരാണ് ഹരിഹരനും ബുക്കനും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഹരിഹരന്റെ പേര് പറയും അല്ലെങ്കിൽ ബുക്കന്റെ പേര് പറയും വിജയനഗരത്തിന്റെ സ്ഥാപകർ ആരൊക്കെയാണ് ഹരിഹരനും ബുക്കനുമാണ് ഹരിഹരനും ബുക്കനും ഇതിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള രാജാവ് കൃഷ്ണദേവരായരായിരുന്നു കൃഷ്ണദേവരായർ ആയിരുന്നു ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഭരണാധികാരി ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് ആറ് ക്ലാസ്സുകളിൽ അതുപോലെ ഭാമിനി രാജ്യം ഈ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഏഴാം ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറയുന്നുണ്ട് ഫുൾ കാര്യങ്ങളും പറയുന്നുണ്ട് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഇത്രയുമേ പറയുന്നുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ ഭാമിനി രാജ്യം മൂന്നാമത്തെയാണ് ഭാമിനി രാജ്യം അതായത് ഇതിന്റെ സ്ഥാപകർ ഭാമിനി രാജ്യത്തിന്റെ സ്ഥാപകർ അലാവുദ്ദീൻ ഹസൻ ബാമൻഷാ അലാവുദ്ദീൻ ഹസൻ ബാമൻഷാ ആയിരുന്നു അതുപോലെ ഭാമിനി ഇവരായിരുന്നു ഭാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബാമൻഷാ ഇദ്ദേഹമായിരുന്നു ഭാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ അതായത് റൈച്ചൂർ എന്ന് പറയുന്ന പ്രദേശം അതായിരുന്നു ഇവരുടെ സെൻറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ അധികാരം അല്ലെന്നുണ്ടെങ്കിൽ ഭരണം നടത്തിയിരുന്നത് കൃഷ്ണ തുംഗഭദ്ര അതായത് കൃഷ്ണ തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന പ്രദേശമാണ് റൈച്ചൂർ പ്രദേശം വളരെയധികം ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശമാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് പോലെ തന്നെ വളരെയധികം ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശമാണ് റൈച്ചൂർ ദക്ഷിണേന്ത്യയിലെ നിലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ നിന്നുമാണ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നാണ് ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ് റൈച്ചൂറാണ് റൈച്ചൂർ ഈ പ്രദേശത്ത് ആധിപത്യം നേടുവാൻ വിജയനഗര ഭരണാധികാരികളും അതുപോലെ തന്നെ ഭാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധം നടത്തിയിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം വിജയനഗര സാമ്രാജ്യം അധപതിക്കുന്നത് അപ്പം അതിൻ്റെ ശേഷിപ്പുകൾ നമുക്ക് കാണാം ഹംപി ഹംപിയിലൊക്കെ പോകും ഹംപിയിലൊക്കെ ടൂർ പോകാറുണ്ട് ഹംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഒന്ന് രണ്ട് ദിവസം കാണാനായിട്ടുള്ള സാധനങ്ങളുണ്ട് ഹംപി അത് വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ ഹംപി എന്ന് പറയുന്നത് അപ്പോൾ ഈ റൈച്ചൂർ പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാമിനി രാജാക്കന്മാരും അതുപോലെ തന്നെ വിജയനഗര രാജാക്കന്മാരും സ്ഥിരം അടികൂടിയിരുന്നത് കാരണം എന്താണ് വളരെയധികം ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലമാണ് പൊന്നു വിളയുന്ന സ്ഥലമാണ് റൈച്ചൂർ ഏറ്റവും അവസാനം പറയാനുള്ളത് മറാത്ത രാജ്യം മറാത്ത രാജ്യം അതിൻ്റെ അകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള രാജാവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഛത്രപതി ശിവജി ഛത്രപതി ശിവജി കോവണറ 17ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ ശക്തികളായിട്ട് മാറുന്നത് പ്രബല ശക്തികളായിട്ട് മാറുന്നത് ഭൂമി ശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകത ഈ പറഞ്ഞ മറാത്ത രാജ്യത്തിനുണ്ടായിരുന്നു അതായത് വിന്ധ്യ സത്പുര പർവ്വതങ്ങളും അതുപോലെ തന്നെ നർമ്മദ താപ്തി ഈ പറഞ്ഞ രണ്ട് നദികളും നർമ്മദയും താപ്തിയും അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും അതായത് വിന്ധ്യ സത്പുര പർവ്വതങ്ങളും അതുപോലെ തന്നെ നർമ്മദ താപ്തി നദികളും മറാത്ത രാജ്യത്തെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ സംരക്ഷിച്ചു എന്ന് പറയാം ബാക്കിയുള്ള രാജാക്കന്മാരെ ബാക്കിയുള്ള പ്രദേശങ്ങളെ കീഴടക്കുമ്പോൾ ഇത് മാറി നിന്നിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല അതിനുള്ള പ്രധാന കാരണങ്ങളായിരുന്നു വിന്ധ്യ സാത്പുര ഇതുവഴി പോകുന്ന വിന്ധ്യ സാത്പുരയും അതുപോലെ തന്നെ നർമ്മദ താപ്തിയും ഏകദേശം ഇത് ഇതുവഴി തന്നെയാണ് പോകുന്നത് ഈ കാണുന്ന നർമ്മദ താപ്തി ഒന്നുമല്ല ഈ കാണുന്നത് കൃഷ്ണ മഹാനദിയും അതുപോലെ തന്നെ കൃഷ്ണയുമാണ് ഈ കാണുന്നത് ഈ കാണുന്ന മഹാനദിയും കൃഷ്ണയുമാണ്
ഏകദേശം ഈ ഒരു ഭാഗത്തോടുകൂടിയാണ് ഈ പറയുന്ന നർമ്മദയും താപ്തിയും പോകുന്നത്. അപ്പം നർമ്മദയും താപ്തിയും അതുപോലെ വിന്ധ്യയും സാത്പുരയും മറാത്ത രാജ്യത്തെ സംരക്ഷിച്ചു പോന്നിരുന്ന ഭൂമിയുടെ സവിശേഷതകളാണ്. അതുപോലെ തന്നെ മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിലെ ഐക്യബോധ്യം വളർത്തി. മറാത്തി ഭാഷയും അതുപോലെ തന്നെ സാഹിത്യവും ജനങ്ങളെ ഐക്യബോധ്യം വളർത്തി. ഇവർ മറാത്ത രാജവംശത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള രാജാവ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ശിവജിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ശക്തമായ നാവിക സേനയും അതുപോലെ തന്നെ കരസേനയും മറാത്ത രാജ്യത്തിന്റെ പ്രത്യേകത ആയിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുവാൻ ഇത് അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെയായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാം, എന്താണ് മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം എന്തായിരുന്നു? മറാത്ത രാജവംശത്തിന്റെ ആസ്ഥാനം പൂനെയായിരുന്നു. അപ്പൊ ഇത്രയുള്ള ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.